നമസ്കാരം വി വൺ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 1.5% പലിശ നിരക്കിൽ 50 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു വായ്പയെ കുറിച്ചാണ്. ഈ ഒരു വായ്പയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഈ ഒരു വായ്പ ആർക്കൊക്കെ ലഭിക്കുമെന്നും എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഈ ഒരു വായ്പക്ക് വേണ്ടി ഹാജരാക്കേണ്ടതെന്നും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും നമുക്ക് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക. അതുകൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും അതുപോലെ തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയും വിവിധ തരത്തിലുള്ള വായ്പാ പദ്ധതികളെക്കുറിച്ച് അറിയാനും അതുകൂടാതെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ച് അറിയാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. 1.5% പലിശ നിരക്കിൽ 50 ലക്ഷം രൂപ വരെ സംരംഭകർക്ക് വായ്പ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇൻഡിഫൈ എന്നൊരു ഓൺലൈൻ വായ്പാ ദാതാക്കൾ. ഈ ഇൻഡിഫൈ എന്ന് പറയുന്ന ഓൺലൈൻ ദാതാക്കളെ പറ്റി ആരും കേട്ടിരിക്കാൻ സാധ്യതയില്ല. സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്കുമായിട്ട് അടുത്തിടെ സഹകരണത്തിൽ ഏർപ്പെട്ടതോടുകൂടിയാണ് ഈ പേര് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. അന്ന് ഫേസ്ബുക്കിൽ പരസ്യം നൽകുന്ന സംരംഭകർക്കാണ് ഇൻഡിഫൈ വായ്പ അനുവദിച്ചിരുന്നത്. എന്നാൽ കമ്പനി ചെറുകിട ഇടത്തര സംരംഭങ്ങൾക്കായി നിരവധി വായ്പാ പദ്ധതികൾ നൽകുന്നുണ്ട് എന്നതാണ് വാസ്തവം. അതിലൊന്നാണ് 1.5% മുതൽ പലിശ നിരക്കിൽ 50 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി. ഓൺലൈൻ വഴി തന്നെയാണ് ഈ ഒരു വായ്പയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി ഒരുപാട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇൻഡിഫൈ എന്താണെന്ന് നമുക്ക് നോക്കാം. ചെറുകിട ഇടത്തര മേഖലയ്ക്ക് ഓൺലൈൻ വായ്പകൾ അനുവദിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളിലൊന്നാണ് ഇൻഡിഫൈ. ഇതുവരെ 25,000-ലധികം വായ്പകൾ കമ്പനി അനുവദിച്ചിട്ടുണ്ട്. അതിൽ 15 സ്ഥാപനങ്ങളുമായി കമ്പനി സഹകരണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 12-ലധികം വ്യവസായ മേഖലയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കമ്പനിയുടെ സേവനം ഇന്ത്യയിലെ 200-ലധികം നാളിൽ ഇന്ന് ലഭ്യമാണ്. ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ ഫിൻസെർവ്, ആമസോൺ, ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്, ഫസ്റ്റ് ഡേറ്റ, DTDC, പൈൻ ലാബ്സ്, യാത്ര, പേയു, സ്പൈസ് ജെറ്റ്, സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയവരെല്ലാം കമ്പനിയുമായിട്ട് സഹകരിക്കുന്നുണ്ട് എന്നാണ് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കമ്പനി ഔദ്യോഗിക വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിബന്ധനകളിൽ മാറ്റം വരുത്താൻ കമ്പനിക്ക് അധികാരമുണ്ട്. അതിനാൽ ഈ ഒരു വായ്പ എടുക്കുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി മനസ്സിലാക്കിയിരിക്കുക. ഇനി ഈ ഒരു വായ്പയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കുറഞ്ഞത് ഒരു വർഷമായെങ്കിലും പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്കാണ് വായ്പ നൽകുക. സർക്കാരിൻ്റെ ബിസിനസ് രജിസ്ട്രേഷൻ കൈവരിച്ചിരിക്കണം. അതുപോലെ തന്നെ 50,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുക. 12 മുതൽ 36 വരെയാണ് തിരിച്ചടവ് കാലാവധി. 1.5% മുതൽ 2.5% വരെയാണ് ഇതിൻ്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത്. ഉൽപ്പാദന സേവന മേഖലകളിലെ സംരംഭങ്ങൾക്കാണ് വായ്പ ലഭിക്കുക. അപേക്ഷയും അതുപോലെ തന്നെ രേഖകളുമെല്ലാം പരിശോധിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ വായ്പ അനുവദിക്കും. അതേസമയം കാലാവധിക്ക് മുമ്പ് തിരിച്ചടവ് പൂർത്തിയാക്കണമെങ്കിൽ 4% അധിക പലിശ ഈടാക്കുന്നതാണ്. 6 5 ലക്ഷം രൂപയെങ്കിലും വരുമാനമുള്ള സംരംഭങ്ങൾക്കാകും വായ്പ അനുവദിക്കുക. ഇനി എങ്ങനെയാണ് ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിലവിൽ വിപണികളിൽ ലഭ്യമായ ഏറ്റവും മികച്ച പലിശയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഈട് ആവശ്യമില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഒരു വെബ്സൈറ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജ് വരിക. നമ്മൾ അതിൽ എത്ര എമൗണ്ട് ആണോ വേണ്ടതെന്നുള്ളത് അദ്ദേഹം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന പേജിൽ ആനു ലിംഗം, അതിനുശേഷം നമ്മളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന പേജ് സ്ഥലത്ത് നമ്മുടെ ഇമെയിൽ ID എന്നുവെച്ചാൽ ടിക് മാർക്ക് എഗ്രി ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ടൈപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. പിന്നീട് വരുന്ന സ്ഥലത്ത് പാൻ കാർഡിലുള്ള പേര് കൊടുക്കുക. പാൻ കാർഡ് നമ്പർ, പാൻ കാർഡിലുള്ള നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ കൊടുക്കുക. നമ്മുടെ കറൻറ്റ് റെസിഡൻഷ്യൽ പിൻകോഡ് കൊടുക്കുക. നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. അങ്ങനെ ഇതിൽ കാണിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എൻ്റർ ചെയ്തതിനു ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇങ്ങനെയാണ് ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുക. ഇനി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാൻ കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, ബിസിനസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, GST ഫയലിംഗ്, ഡ്രഗ് ലൈസൻസ്, ട്രേഡ് ലൈസൻസ്, ടിൻ നമ്പർ, വാറ്റ് രജിസ്ട്രേഷൻ എന്നീ രേഖകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പുതിയ മെഷീനുകൾ, അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾ, മൂലധനശേഷി ഉയർത്തൽ, വിപണനം വർദ്ധിപ്പിക്കൽ, തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഈ ഒരു വായ്പ ഉപയോഗിക്കാൻ സാധിക്കുക.
എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്നു.